നമസ്കാരം. ഈ കർഷക സമരത്തിന്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തത്വമയി ന്യൂസ് പലകുറി വാർത്തകളായി നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇനിയിപ്പോ നാളെ ബന്ദ്, ഭാരത് ബന്ദാണ്, കേരളത്തിൽ ഇലക്ഷനാണ്, കേരളത്തെ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷ പാർട്ടികളും മറ്റു പാർട്ടികളും ഒക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ പരിഹാസ്യരായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതിപ്പോൾ ഏത് വിഷയത്തിലായാലും, NRCCA വിഷയത്തിലായാലും, തുടർന്നിങ്ങോട്ട് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും, മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും, ഈ കർഷക മാർച്ചിലായാലും, എന്തിലും ഏതിലും ഈ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഇവിടെ രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന് നടത്തുന്ന ഇടപാടുകളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന, അരി ഗോതമ്പം കഴിക്കുന്ന നമുക്കും അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾക്കുമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതെന്താണെന്ന് പോലും അറിയാതെ, കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ, ഇന്ത്യയിലെ കർഷകർ ആരാണെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഈ വ്യക്തി. ഇദ്ദേഹത്തിന് ഇവിടുത്തെ കർഷകരെ കുറിച്ച് അറിയില്ല, ഇവിടുത്തെ കാർഷിക വിളകളെ കുറിച്ച് അറിയില്ല, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് അറിയില്ല, ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് അറിയില്ല, ഇന്ത്യയെ കുറിച്ച് അറിയില്ല. യഥാർത്ഥ പേര് റൗൾ വിൻസി എന്നാണ്. ഞാനത് ഒരുമാതിരിപ്പെട്ട എന്റെ എല്ലാ സ്റ്റോറികളിലും പറയാറുണ്ട്. ഒരുപാട് പേർ എന്നെ ചീത്ത വിളിക്കാറുണ്ട്, രാഹുൽ ഗാന്ധി അല്ലേ അദ്ദേഹത്തിന്റെ പേര്, റൗൾ വിൻസി ആണോ? പക്ഷേ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിന്റെ ഒരു കോപ്പി എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സംഘടിപ്പിച്ച് നോക്കൂ, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനും നിങ്ങളെ അത് കാണിക്കാം. റൗൾ വിൻസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഞാനത് ഇതിനിടയ്ക്കൊന്ന് അനുബന്ധമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ പരിഹാസങ്ങൾക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? നമുക്ക് നോക്കാം കാരണം എന്താണെന്ന്. കർഷക സംഘടനകളുടെ സമരത്തിൽ നുഴഞ്ഞുകയറാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഭാരത് ബന്ദിനെ അവസരമാക്കി അതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നീക്കം നടത്തുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് ഏറ്റവും പുതിയതായി ഡൽഹിയിൽ നിന്ന് വരുന്നത്. കാരണം ബന്ദ് എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ സ്വാധീനമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളാണ് ബന്ദ് നടത്തുന്നത്, ഞങ്ങളാണ് ബന്ദ് നടത്തി വിജയിപ്പിക്കുന്നത്, ഞങ്ങളാണ് ബന്ദിന്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ഈ കർഷകരെയും അല്ലെങ്കിൽ ഈ കർഷകരുടെ ഇടനിലക്കാരെയും ഒക്കെ മുൻനിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. കാർഷിക നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ ഈ കക്ഷികൾ രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ ബന്ദ് പ്രഖ്യാപിച്ച കാർഷിക സംഘടനകളുടെ നടപടിക്കെതിരെ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ചർച്ച ചെയ്യണം, പരിഹരിക്കണം. അതിനിടയിലൂടെ ബന്ദ് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ കലാപ സമാനമായ സാഹചര്യം ഉണ്ടാക്കാനുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഗൂഢശ്രമവും നടന്നു വരുന്നതായുള്ള റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്, NCP, SP, RJD, DMK, CPM, അതുപോലെ CPML, CPM, CPI തുടങ്ങിയ കക്ഷികളാണ് ഇപ്പോൾ ഭാരത് ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കർഷക ബില്ലും കർഷക സമരവും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി പുറകോട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ചില പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നഖശിഖാന്തം പരിഹസിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ആളുകൾ എത്തുന്നുണ്ട്. കർഷക നിയമത്തിനെതിരെ രംഗത്തെത്തിയ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നിറയുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രിക എടുത്തുകാട്ടിയായിരുന്നു കോൺഗ്രസിനെ പരിഹസിക്കുന്നത്. മണ്ഡികളുമായി ഉൾപ്പെട്ട APMC ആക്ട് എടുത്തുകളയുമെന്നും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ആ പോയിന്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയില്ലേ? ഇംഗ്ലീഷിൽ എഴുതിയ പ്രകടന പത്രികയാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ ഇടനിലക്കാരെയൊക്കെ എടുത്തുകളഞ്ഞ് കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സ്വന്തം നിലയ്ക്ക് വിൽക്കാം, ഇടനിലക്കാരൊന്നുമില്ലാതെ 7-8 കൈകൾ മറിയാതെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കർഷകർക്ക് ഗുണകരമാകുന്ന നിയമം ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയിൽ പോയിന്റുണ്ട്. എന്റെ പൊന്നു രാഹുൽ ഗാന്ധി, ഇത് തന്നെയല്ലേ നരേന്ദ്രമോദിയും പറഞ്ഞത്? ഇത് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ നിയമമാക്കിയത്? ഇത് തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും താങ്കളെപ്പോലുള്ളവർക്ക് ഉണ്ടാകേണ്ടതല്ലേ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കർഷക സമരം മാത്രമല്ലെന്നും സ്വേച്ഛാധിപത്യത്തിനെതിരായ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയ്ക്കുള്ള ശ്രമം കൂടിയാണെന്നും അകാലിദൾ നേതാവ് പറഞ്ഞപ്പോൾ തന്നെ സമരത്തിന് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാക്കി. അകാലിദൾ നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കുമൊക്കെ ധാരാളം ഇടനിലക്കാരുണ്ട്, അവർക്ക് ഇടനില ബിസിനസ് ഉണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അറിയപ്പെടുന്ന ഒരു ഇടനില ബിസിനസ്സുകാരനാണ്. അതുപോലെ തന്നെ ശിരോമണി അകാലിദളിന്റെ മുതിർന്ന നേതാക്കൾ പലരും ഇതുപോലെ ഇടനില ബിസിനസ്സുകൾ നടത്തുന്നവരാണ്, ഇതുപോലെ ഇടനിലക്കാർ വഴി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. അതൊന്നും കോൺഗ്രസിന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇങ്ങനെ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ കൂട്ടാനും
സംസ്ഥാനം മാത്രമേ കോൺഗ്രസിന് അറിയൂ, അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും കൂട്ടരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഹൈദരാബാദ് കോർപ്പറേഷൻ ഇലക്ഷനിലെ അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് എത്ര കാലം നിലനിൽക്കും എന്ന് നമുക്ക് നോക്കിയറിയാം. ഇവിടെ കർഷകർക്ക് അനുസൃതമായി കർഷകർക്ക് ഗുണം ലഭിക്കുന്ന നിയമമാണ് ഇന്ത്യ പാസാക്കിയ, ഭാരതം പാസാക്കിയ കാർഷിക നിയമം. അതൊന്നും നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടില്ല. ഇതിലൂടെ ബന്ദ് നടത്തിയും കുന്തം കുത്തിയും നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കണം. അത് ഇവിടെ ഈ മഹാഭാരതത്തിൽ വിലപ്പോവില്ല എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്പമെങ്കിലും വീണ്ടും വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം, നിങ്ങളിത് അംഗീകരിക്കണം എന്ന് മാത്രമേ ഇവിടുത്തെ പൊതുജനത്തിന് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളിതൊന്നും അംഗീകരിക്കില്ല എന്നറിയാം. പക്ഷേ അവിടെ കിടന്ന് ഈ കാറ്റിനുള്ളിൽ കിടന്ന് നിലവിളിക്കുന്നത് പോലെ അവിടെ കിടന്ന് നിലവിളിക്കുകയല്ലാതെ ഇതിനകത്തൊന്നും ഒരു നേട്ടവും ഉണ്ടാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. ഇത് ഇന്ത്യയാണ്, ഇത് കർഷകരുടെ ഇന്ത്യയാണ്, ഇത് സാധാരണ ജനങ്ങളുടെ ഇന്ത്യയാണ്, ഇത് ഉയരുന്ന ഭാരതമാണ്. അതിനെ വലിച്ചു താഴെയിടാൻ നിങ്ങൾക്ക് ഈ ഒരു ശക്തി പോരാ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.